Where your people come. യേശുവിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഗുഡ്നസ് ടി വിയിലൂടെ ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ലോകം മുഴുവനിലുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളോരുത്തരും. ക്രിസ്മസ് എന്ന ഈ തിരുനാൾ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ തിരുനാൾ. യേശുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ക്രിസ്മസ് എന്ന് പറയുന്നത് അനുസരണത്തിൻ്റെ തിരുനാളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ക്രിസ്മസ് എന്ന ഈ തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങൾ, ഒന്ന് യേശു, രണ്ട് പരിശുദ്ധ കന്യകാമറിയം, മൂന്ന് യൗസേ പിതാവ്. ഈ മൂന്ന് വ്യക്തികളുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ദൈവഹിതത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും നൽകിക്കൊണ്ട് അനുസരിക്കേണ്ടതായിട്ട് വന്നു എന്നതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത. ഈ തിരുനാൾ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയായിട്ട് ഇത് രൂപാന്തരപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണം, ഈ മൂന്ന് വ്യക്തികളുടെയും മനസ്സിലെ ഉറച്ച തീരുമാനം ദൈവഹിതത്തിന് പരിപൂർണമായിട്ടും കീഴ്വഴങ്ങുവാനും ദൈവഹിതത്തെ അനുസരിക്കാനുമുള്ള അവരുടെ പരിപൂർണമായ തീരുമാനമാണ് ഈ തിരുനാളിനെ അനശ്വരമാക്കി തീർക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കന്മാർ, ആദ്യത്തെ ഹവ്വ സ്ത്രീ, അവർ ആണ് ആദ്യമായിട്ട് ഈ ലോകത്തിൽ അനുസരണക്കേട് കാണിച്ചത്. അവരുടെ അനുസരണക്കേടിനെ തുടർന്ന് അവരോടൊപ്പം അവരുടെ ഭർത്താവ് ആദ്യ മനുഷ്യൻ ആദം, അങ്ങനെ ആദവും ഹവ്വായും അനുസരണക്കേട് എന്ന തിന്മ പ്രവർത്തിക്കാനായിട്ടിടയായി. അനുസരണക്കേടോടുകൂടെ അവരുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ അകന്നു പോവുകയും അവരിൽ നിന്നും ജന്മമെടുത്ത പിൻ തലമുറകൾ മുഴുവൻ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകാനിടയാകുകയും ചെയ്ത ആ സാഹചര്യത്തിൽ പിതാവായ ദൈവം തൻ്റെ മനുഷ്യ മക്കളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച പിതാവായ ദൈവത്തിൻ്റെ ആ വലിയ ആഗ്രഹത്തിൻ്റെ അനന്തരഫലമായിട്ട് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് നഷ്ടപ്പെട്ട കൃപ മനുഷ്യ മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു, വചനം മാംസമായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. വചനം മാംസമായിട്ട് അവതരിക്കുന്ന ഈ അവസരത്തിൽ ആദ്യത്തെ മനുഷ്യൻ ആദം, ആദത്തിൻ്റെ അനുസരണക്കേടിന് പകരമായിട്ട് രണ്ടാമത്തെ ആദം, തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, രണ്ടാമത്തെ ആദം എന്ന് പറഞ്ഞാൽ അത് യേശുവാണ്. രണ്ടാമത്തെ ആദമായ യേശു ഇതാ അനുസരണമുള്ളവനായിട്ട് ഈ ലോകത്തിലേക്ക് വരികയാണ്. ആദ്യത്തെ ആദം അനുസരണക്കേടിൻ്റെ മനുഷ്യനായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആദം അനുസരണത്തിൻ്റെ മനുഷ്യനായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ അനുസരണത്തിൻ്റെ വ്യക്തിയായി മകുട ഉദാഹരണമായിട്ട് യേശു ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
രണ്ടാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ യേശുവിനെക്കുറിച്ച് ഇപ്രകാരമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ട് മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി. അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്താതെ അവൻ ഇതാ ഒരു മനുഷ്യനായി തീരാനായിട്ട് അവൻ തീരുമാനമെടുത്തു. പിതാവിൻ്റെ ഇഷ്ടം അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അനുസരിക്കാൻ അവൻ തയ്യാറായി. യേശു നടത്തിയ ഈ അനുസരണമാണ് ഈ പ്രപഞ്ചത്തിന് നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കിയത്. അങ്ങനെ യേശു അനുസരിച്ചു എന്നതുകൊണ്ടാണ്, മനുഷ്യനായി അവതരിച്ചു എന്നതുകൊണ്ടാണ് ക്രിസ്മസിനെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാലാഖമാർ ആട്ടിടയന്മാരോട് ഇപ്രകാരം പറഞ്ഞത്, സകല ജനത്തിനും സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഈ രക്ഷകൻ ജനിക്കാൻ കാരണം, രക്ഷകനായി ജനിക്കുന്ന യേശു, പിതാവിൻ്റെ പുത്രൻ, പുത്രനായ യേശു, പുത്രനായ ദൈവം പരിപൂർണമായിട്ട് അനുസരിക്കാൻ മനസ്സ് കാണിച്ചു എന്നതാണ് ഈ തിരുനാൾ യാഥാർത്ഥ്യമാക്കുവാൻ ഇടയാക്കിയ കാര്യം. അതുവഴിയായിട്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നഷ്ടപ്പെട്ടു പോയ കൃപ വീണ്ടും തിരിച്ചു കിട്ടുകയാണ്. അതാണ് സന്തോഷത്തിൻ്റെ മുഖ്യമായ കാരണം. മറ്റൊന്നുമല്ല, ഒരു ശിശു ജനിച്ചു എന്നതല്ല സന്തോഷത്തിൻ്റെ കാരണം. പിന്നെയോ, വിശുദ്ധ മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും വസിച്ചിരുന്ന ഒരു ജനത്തിന് ഒരു പ്രകാശം ഉദയം ചെയ്തു. അതായത്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വന്നതോടുകൂടെ പ്രകാശത്തിൻ്റെ കൃപയാണ് കടന്നു വന്നത്. അങ്ങനെ വലിയ ദൈവകൃപയുടെ അഭിഷേകമായിട്ടാണ് ഓരോ ക്രിസ്മസും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അനുസരണത്തിൻ്റെ ഒരു തിരുനാളാണ്. പ്രിയപ്പെട്ടവരെ, കരുണ്യവാനായ ദൈവം യേശുവിന് ജനിക്കാൻ വേണ്ടിയിട്ട്, യേശുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഉപകരണങ്ങളാക്കി ദൈവം തിരഞ്ഞെടുത്ത 2 വ്യക്തികളാണ് വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യാമറിയവും. വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യാമറിയത്തെയും കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും, ബൈബിളിൽ പരാമർശിക്കാത്ത മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്, ഞാനീ വിഷയം തിരിച്ചറിയുന്നത് മരിയ വൾത്തോർത്ത എന്ന പേരായ വിശുദ്ധയായ ഒരു സഹോദരി തൻ്റെ മരണക്കിടക്കയിൽ ആയിരിക്കുമ്പോൾ യേശു അവൾക്ക് യേശുവിൻ്റെ ജീവിത മുഴുവനെക്കുറിച്ചുമുള്ള ദർശനങ്ങൾ നൽകി, അതെല്ലാം ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ രേഖപ്പെടുത്തി വെച്ച ഒരു പുസ്തകമുണ്ട്, ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത, ദ പോയം ഓഫ് ദ മാൻ ഗോഡ്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാനിപ്പം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, ജോസഫിനെയും മറിയത്തെയും ദൈവം മുൻപേ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മാതാപിതാക്കളാകാനായിട്ട് തിരഞ്ഞെടുത്തവരാണ്. യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കളാകാൻ തിരഞ്ഞെടുത്തവൻ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വലിയ ചെറുപ്പത്തിൽ തന്നെ 2 പേരുടെയും ഉള്ളിൽ ദൈവം അത്ഭുതകരമായ ഒരു ആഗ്രഹം, ദൈവത്തിന് വേണ്ടിയിട്ട് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ടുള്ള
ഒരു ജീവിതം. ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ അവർ വിവാഹിതരായി ജീവിക്കേണ്ടി വന്നാലും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ തികച്ചും കന്യാവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വിരക്തി പാലിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരവും തങ്ങളുടെ മനസ്സും പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് സ്വന്തമായ വ്യക്തികളായി ജീവിക്കാനായിട്ടുള്ള അതിശക്തമായ ആഗ്രഹം ഈ രണ്ട് വ്യക്തികൾക്കും ദൈവമായ കർത്താവ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ജോസഫ് ചെറുപ്പത്തിലേ തന്നെ ഒരു നസീർ വ്രതക്കാരനായിട്ടാണ് മരിയാ വൾത്തോർത്തായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അദ്ദേഹം ഒരു നസീർ വ്രതക്കാരനായിട്ട് ജീവിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മറിയം തൻ്റെ കുഞ്ഞു വയസ്സുകളിൽ തന്നെ ദേവാലയത്തിലേക്ക് എടുക്കപ്പെടുകയും ദേവാലയത്തിൽ വെച്ച് വളർത്തപ്പെടുകയും ചെയ്യുന്ന ഈ മകള് തൻ്റെ വളരെ ചെറിയ ആ അവസ്ഥയിൽ വെച്ച് തന്നെ ദൈവത്തിന് അവൾ ഒരു പൂർണ്ണമായ സമർപ്പണം കൊടുക്കുകയാണ്. വിവാഹത്തിൽ തൻ്റെ ജീവിതം ഒരു ഭർത്താവിന് കൊടുക്കുന്നതിന് പകരമായി അതിനേക്കാൾ ഉപരിയായി തൻ്റെ ജീവിതവും തൻ്റെ ശരീരവും പരിപൂർണമായി ദൈവത്തിനായി അവൾ കൊടുക്കാനായിട്ട് മനസ്സ് കാണിച്ചു. വിവാഹത്തിൽ ഒരു സ്ത്രീ തൻ്റെ ശരീരം പുരുഷന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ഈ മകള് അപ്രകാരം ഒരു പുരുഷന് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പരിപൂർണമായിട്ട് അവൾ കൊടുക്കുവാനായിട്ട് അങ്ങനെയൊരു ജീവിതത്തിന് അവൾ സമർപ്പണം ചെയ്തു കഴിഞ്ഞു. ഇപ്രകാരമുള്ള ഈ ജോസഫും ഈ മറിയവും തമ്മിലാണ് വിവാഹം നടക്കുക. വിവാഹ നിശ്ചയത്തിനായി വരുന്ന ജോസഫും വരുന്ന മറിയവും അവർ വിവാഹ നിശ്ചയ സമയത്ത് സംസാരിച്ച് തീരുമാനിച്ചുറയ്ക്കുന്ന കാര്യം രണ്ടുപേരും തങ്ങളുടെ ബ്രഹ്മചര്യം കന്യാവ്രതം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിതരായ ദൈവത്തിന് ശരീരവും മനസ്സും കൊടുക്കുന്ന മക്കളായി ഈ ലോകത്തിൽ ജീവിക്കും. ലോകത്തിന് മുമ്പിൽ തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകുന്നുവെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങൾ ദൈവത്തിന് സമർപ്പിതരാണ്. ദൈവത്തിന് പരിപൂർണമായിട്ടും പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുക്കപ്പെട്ടവരായി ജീവിക്കാനുള്ള അവരുടെ തീരുമാനമാണ് അവരുടെ എൻഗേജ്മെൻറ്റിൽ നടന്നത്, അവരുടെ വിവാഹ നിശ്ചയ സമയത്ത് നടന്നത്. വിവാഹം കഴിക്കാനുള്ള തീരുമാനം എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള തീരുമാനമാണ് അവിടെ നടന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഒരു ദൈവിക പ്രേരണ അനുസരിച്ചാണ് ജോസഫിനെയും മറിയത്തെയും ഈ തീരുമാനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയാക്കുക. അങ്ങനെ ഇരിക്കുകയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് മുമ്പ് മറിയത്തിൻ്റെ അരികിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് പറയുകയാണ്, നീ ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കാനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു മകളാണ്, നിൻ്റെ ശരീരം ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്, നിൻ്റെ മനസ്സും ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ദൈവം നിൻ്റെ ശരീരത്തെ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ദൈവദൂതൻ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനായിട്ട് വരുന്ന രക്ഷകനായിരിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. ഇതൊക്കെ പറയുമ്പം മറിയം അത്ഭുതസ്തബ്ധയായി നിൽക്കുകയാണ്.
ഒരു മാതാവാകാനുള്ള അവളുടെ താൽപര്യക്കുറവ് ദൂതനെ അറിയിക്കുകയാണ്. കാരണം മറിയം ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനുമായിട്ട് ഞങ്ങൾ തമ്മിൽ ചേർന്ന് എടുത്തിരിക്കുന്ന തീരുമാനം പുരുഷനെ അറിയാതെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മറിയം ചോദിച്ചത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, നിനക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. അങ്ങനെ ദൈവദൂതൻ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്, ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു മാതാവാകാൻ തനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ദൈവം എൻ്റെ സ്ത്രീത്വത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിവാഹ ജീവിതത്തിൽ തൻ്റെ ശരീരം ഒരു പുരുഷന് കൊടുക്കുന്നത് പോലെ കൊടുക്കാതെ തൻ്റെ ശരീരം ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൻ്റെ മാതാവാകാനായിട്ട് കർത്താവായ പിതാവായ ദൈവം തന്നെ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ അപമാനത്തിനും അവഹേളനത്തിനും അതുമല്ലെങ്കിൽ മറ്റ് പല തരത്തിലുള്ള അസ്വസ്ഥതകൾക്കും ഒക്കെ കാരണമായി തീർന്നാലും ദൈവഹിതമനുസരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് പരിശുദ്ധ മറിയം ദൂതനോട് ഇപ്രകാരം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ദാസിയാണ് ഞാൻ. ദൈവം എന്തു പറഞ്ഞാലും അതനുസരിക്കേണ്ടവളാണ് ഞാൻ. അനുസരണത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ടുള്ള വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കനികാ മറിയത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വചനം. അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. കർത്താവിൻ്റെ ദാസിക്ക് മറ്റൊന്നും ചിന്തിക്കാനായിട്ടില്ല. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വാക്ക് എന്നിൽ നിറവേറ്റുക, അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അവൾ പരിപൂർണമായിട്ട് അനുസരിക്കാൻ തയ്യാറാകുകയാണ്. തൻ്റെ ശരീരം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ച ആ സ്ത്രീ ദൈവം തൻ്റെ ശരീരം ഒരു മാതാവാകാനായി ചോദിച്ചപ്പം ആ ശരീരം വിട്ടുകൊടുത്തു. ഒരു മാതാവാകുന്നത് മനുഷ്യരായ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മാതാവാകുന്നത് ഒരു പുരുഷനോടുകൂടെ ചേർന്ന് ശാരീരികമായ സംബന്ധത്തിൽ ഏർപ്പെട്ട് അതിലൂടെ അനുഭവപ്പെടുന്ന സന്തോഷം പങ്കുവെച്ച് ആണ് ഒരു സ്ത്രീ ഒരു മാതാവാകുന്നത്. എന്നാൽ ഇവിടെ ഈ സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു സന്തോഷങ്ങളും അനുഭവിക്കാതെ ഒരു പുരുഷനുമായിട്ട് ശരീരം പങ്കുവയ്ക്കപ്പെടാതെ എന്നാൽ ഒരു മാതൃത്വത്തിന് വേണ്ട എല്ലാ വേദനകളും സഹനങ്ങളും പീഡകളും സഹിക്കുവാനുള്ള തീരുമാനത്തോടെ തികച്ചും പരിശുദ്ധയായി അവൾ ഒരു മാതാവാകുകയാണ്. സ്ത്രീത്വത്തിൻ്റെ യാതൊന്നും ഒരു കന്യകയുടെ കന്യാത്വത്തിൻ്റെ യാതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ അവൾ ഇതാ ഒരു മാതാവാകാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അനുസരണത്തിൻ്റെ പ്രത്യേകത. താൻ അനുസരിക്കുമ്പോഴും ഒട്ടേറെ സഹിച്ചുകൊണ്ടാണ് ഈ അനുസരണത്തിലേക്ക് അവൾ പ്രവേശിച്ചത്.
Itu boleh dan ni, anu, nama l. Yausef pun dia kari itu nama l kanu. Matai sih, sesuatu ini, orang mati adiaya nama l waichal. Yausef, tanda bahariya ayah Maryam tanda aribu kuda ada gan dek garbani ayi anu biwara marinja pol, manusil, yera dukicca manusian, I Josephan. Tanda aribu kuda ada tanda bahariya. Ida garpani ayiri keno. Ii penkuti, awalnya perdi matra mana jan ii bivakan gari kena itu tayar ayat. Awalnya enda numpil, etreyo parisiti ayat, perticcha pat, jiwidam peribuorna mai kartavin samarpi keno, ienna wakdaanan jeidu onda. Kenyawa dalam bahari cik, jiwikian, tirmani kian, na beriban kuti, ida, tanda haribu kuda ada, awal, petan, kerpani ayi marugi ana, ida enggana sambuicu, ida ni regasi enda ana, awal kenda ana sambuicu de, apa penkuti, e wisasi kian kolawo, ni kolawo uttri er, samse enggal. Adakah tenaga manusia lupa kerana mana itu? Enaknya, adanya nadi bilik, abal lupa kerja mai perimara yang agresi kiatah, manusia niati matram agresi kena, orang manusia ne polu, drohi kian agresi kiatah, ah niati mana ayaman, manusia cinduju, abalnya regasit tilu besi kian, anggane orang Nidhi purwokam ayam margam segeri kian tayar ayah Joseph pin de numpil dewatin de duudan perticcha pertit to baranju ninda bahari ayah Maria te segeri kian ni sanggi kian da awal garpani ayiri kian dah parisutta hatma umukene yana manusian mukene allah awal tanda seriram dewatin de kudeta dana Dewam ah, syaritnya upayogi juga ya ana. Niam nienda syaritam dewatnya kurutada dale, pinne yendu gonda, ini visaya telan nienda kasusada yunda agam. Ninne im, awalnya im, dewam upayogi kian agri juga ya ana. Manusia abadar itu ni bendi, dewatnya manusia abadar itu ni bendi, nienda upayogi kian agri juga ana. Adu gonda. Nenenda bahariya ya Maria teh, swigiri jalan, abal orang putar na jenman dalgum, ni abni Yesu ande peredanam, aben valiya abna irikim, aben tanda jenat teh, tanda pabatil nindom rechikim. Turunna I Joseph pinne jiwatil, oroo niwishum, dewam aben orda cieyanda dakka paranjir. Egypt ini juga bawaan beraniu. Egypt ini juga boi. Egypt ini nanti tericu beran beraniu. Egypt ini nanti tericu bandu. Ini putarnya Yesu ini, enggan samrachi kena, enggan walartanam. Ellam dewa kita pragaran cian, awan tiruani cju. Priya pata beran. Ini walia kerbau yade uru jiwidan, anisarnat tende jiwidan. Samuel perwajah ganda buku-buku itu le, padanan jamat diayam, irwati randa, irwati mondo, tiriwajan anggalil, Samuel perwajah ni luar parisutta atmau paraya an, anisaranam belie kal serestam, kala yeda mehdasilo, dekene beli galilo, allah ninda kartaavo prasadikya, dewam prasadikya nado anisaranatilan, anisaranam Beliye kal serestaman, kerba namuk tayrinna kari mana I anisarana menda barai inda ta. Tudarna pravajagam baranju, markada musti, malseriam, adh mandarwaadam bole tinmeyan. Markada musti malseriyum, mandarwaadam bole tinmeyan. Pria betul eh, nama deh orang vigraha aradna boleh melayu cuman, nama deh jiwa tu tilu
മർക്കട മുഷ്ടിക്കാർ മാത്സര്യമുദ്ധിയുള്ളവർ അനുസരണക്കേടിൻ്റെ മക്കളാകാതെ അനുസരണം കൊണ്ട് അനുസരണത്താൽ കൃപ നേടിയെടുക്കുവാൻ ഉള്ള വലിയ വിളിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ ഈ തിരുനാൾ. യേശുവും മറിയവും യൗസേപ്പിതാവും നമ്മുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്മസ് എന്ന് പറഞ്ഞ ഈ തിരുനാളിൽ അനുസരണം മൂലം കൃപ ഈ ഭൂമിയിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ. ഈ അനുഗ്രഹം നാം എല്ലാവരിലും നിറയട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളെല്ലാം ആശംസിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.